ഇടുക്കിയിലെ അരിക്കൊമ്പനെ ചിന്നക്കനാൽ 301 കോളനിയിൽ വെച്ച് മയക്ക് വെടിവെക്കാൻ ആലോചന. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. കുങ്കിയാനകളെയും ആനയെ കയറ്റിക്കൊണ്ടുപോകാനുള്ള വാഹനങ്ങളും എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയുന്ന സ്ഥലം എന്ന നിലയ്ക്കാണ് 301 കോളനിയെ ദൗത്യത്തിനായി തെരഞ്ഞെടുത്തത്. കുങ്കിയാനകളെ എത്തിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. സുബിൻ തോമസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുബിൻ, ഈ അരിക്കൊമ്പനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഈ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. പ്രത്യേകിച്ച് ഈ റേഷൻ കടകളൊക്കെ നിരന്തരം തകർക്കുന്ന ഒരു ആനയാണ്, കാട്ടാനയാണ് ഈ അരിക്കൊമ്പൻ. അതിനെ മയക്ക് വെടി വെച്ച് പിടിക്കാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? നന്ദു, പ്രധാനമായും ഈ അരിക്കൊമ്പന്റെ ആക്രമണം പുലർക്കഥയാകുന്ന ഒരു സാഹചര്യത്തിലാണ് എത്രയും വേഗം തന്നെ അരിക്കൊമ്പനെ പിടികൂടുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നിലവിൽ വനംവകുപ്പ് എത്തിയിട്ടുള്ളത്. ഇന്നലെ തന്നെ വനംവകുപ്പ് DFO യുടെയും അതുപോലെ തന്നെ ഹൈറേഞ്ച് സർക്കിൾ CCP യുടെ ഒക്കെ നേതൃത്വത്തിൽ ചേർന്ന ഓൺലൈൻ യോഗത്തിലും അവർ ചർച്ച ചെയ്തത് ഈ കാര്യം തന്നെയാണ്. എത്രയും വേഗത്തിൽ തന്നെ അരിക്കൊമ്പനെ പിടികൂടുക, അതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുക എന്നതായിരുന്നു യോഗത്തിൽ ഉയർന്ന പ്രധാന തീരുമാനം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു സാധ്യത എന്ന നിലയിൽ 301 കോളനിയിൽ വെച്ച് ഈ അരിക്കൊമ്പനെ മയക്കുപിടി വെക്കാം എന്നുള്ള രീതിയിലേക്ക് നിലവിൽ കാര്യങ്ങൾ പോകുന്നത്. പ്രധാനമായും ഈ ഭൂമിശാസ്ത്രപരമായ ഘടന, ചിന്നക്കനാൽ ചന്ദൻപാറ പഞ്ചായത്തുകളുടെ ഭൂമിശാസ്ത്രപരമായ ഘടന ഈ ആനയ്ക്ക് മയക്കുപിടി വെക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതായത് ചെങ്കുത്തായ മലകളും അതുപോലെ തന്നെ ആനിറങ്ങൽ ഡാം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ ആന കൂടുതലായി എത്തുന്നത്. പിന്നീട് എത്തുന്ന ഒരു പ്രദേശം എന്നുള്ളത് പറയുന്നതാണ് ഈ 301 കോളനി സിമന്റ് പാല പ്രദേശം. അവിടെ ഈ ചെറിയ മൊട്ടക്കുന്നുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ആനയെ മയക്കുപിടി വെച്ചാലും അധിക ദൂരം ഓടിപ്പോവാനുള്ള സാധ്യതയില്ല. പോയാലും ഈ ഡാമിലേക്ക് ചാടാനുള്ള സാധ്യത, അല്ലെങ്കിൽ മലമുകളിൽ നിന്ന് താഴേക്ക് വീഴാനുള്ള അത്തരത്തിലുള്ള സാധ്യതകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിലവിലിപ്പോൾ 301 കോളനി ഈ 301 കോളനിയിൽ വെച്ച് മയക്കുപിടി വെക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നിലവിൽ പോകുന്നത്. അതുപോലെ തന്നെ വളരെ വേഗത്തിൽ വാഹനങ്ങൾ എത്തിക്കാനും അതുപോലെ തന്നെ അവിടെ നിന്ന് ഈ ആനയെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ പോലും ഏറ്റവും എളുപ്പമുള്ള ഒരു പ്രദേശവുമാണ് 301 കോളനി. അതുകൊണ്ടാണ് ഈ 301 കോളനിയുടെ സാധ്യത നിലവിൽ വനംവകുപ്പ് പരിശോധിച്ചു വരുന്നത്. ആനയെ അരിക്കൊമ്പനെ ഈ 301 കോളനിയിൽ എങ്ങനെ എത്തിക്കും, അല്ലെങ്കിൽ 301 കോളനിയിൽ എത്തുന്ന സമയത്ത് മയക്കുപിടി വെക്കണം എന്നുള്ളതാണ് തീരുമാനം. അതിനുവേണ്ടിയുള്ള നിരീക്ഷണം ശക്തമാക്കാൻ നിലവിൽ ഇപ്പോൾ വനംവകുപ്പ് വാച്ചർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ കുങ്കി ആനകളെ എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഈ ആനയ്ക്ക് ഇപ്പം എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്, ഒന്നെങ്കിൽ കോടനാട് കൊണ്ടുപോയി ആനക്കൂട്ടിലാക്കുക എന്നുള്ള നിർദ്ദേശമാണ് മുമ്പോട്ടുള്ളത്. കൂടാതെ ഈ റേഡിയോ കോളർ ധരിപ്പിച്ച് ഏതെങ്കിലും ഉൾക്കാട്ടിൽ കൊണ്ടാക്കാനും നിർദ്ദേശമുണ്ട്. അതായത് ഏതെങ്കിലും മറ്റൊരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ, അങ്ങനെയെങ്കിൽ ഈ പെരിയാർ ടൈഗർ റിസർവ് ആണ് നിലവിലിപ്പോൾ ആദ്യ പരിഗണനയിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും നടന്നു വരികയാണ്. ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ വളരെ വേഗത്തിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് ഈ പെരിയാർ ടൈഗർ റിസർവ്. അതുകൊണ്ട് തന്നെ ഈ ഇതിന്റെ സാങ്കേതിക വശങ്ങളെല്ലാം പരിശോധിച്ച് ഈ ആനയെ ഏത് രീതിയിൽ കൊണ്ടുപോകാം എന്നടക്കമുള്ള കാര്യങ്ങൾ എല്ലാം അത്തരത്തിലുള്ള പരിശോധനകളും നിലവിൽ നടന്നു വരുന്നുണ്ട്. കോടനാട് ഉള്ള കൂടിന്റെ നിർമ്മിച്ച ആ കൂടിന്റെ പരിശോധനകളും നിലവിൽ നടന്നു വരികയാണ്. അത്തരത്തിൽ ഈ അരിക്കൊമ്പനെ പിടികൂടാനുള്ള ആ ഒരു നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. അതേസമയം ഈ വയനാട്ടിൽ നിന്നുള്ള വിദഗ്ധ സംഘം എന്നെത്തുമെന്നതിൽ ഇതുവരെ ഒരു സൂചന ലഭിച്ചിട്ടില്ല. 23 മൂന്ന് കുങ്കിയാനകൾ അടക്കം 23 അംഗ സംഘമാണ് വയനാട്ടിൽ നിന്ന് ഇടുക്കിയിലേക്ക് എത്തുക എന്ന് ഇന്നലെ ഒരു വാർത്ത വന്നിരുന്നു. ഇനി അതാണ് അറിയേണ്ടത്, ഇവർ എന്നെത്തും, എന്ന ഈ ദൗത്യം ആരംഭിക്കും തുടങ്ങിയ കാര്യങ്ങൾ കൂടെ അറിയേണ്ടതുണ്ട്. വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഏതെങ്കിലും, ഈ ഒരു വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ സുബിൻ? ഈ 23 പേരടങ്ങുന്ന സംഘം, വിദഗ്ധ സംഘം, അതായത് PT7 അടക്കം പിടികൂടിയ സംഘമാണ് ഈ ഇടുക്കിയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിദഗ്ധ സംഘം എന്നെത്തുമെന്നതിൽ ഇതുവരെ ഒരു വ്യക്തത കൈവരിച്ചിട്ടില്ല. കാരണം ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച ശേഷം മാത്രമേ ഇവരെത്തൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് തന്നെയാണ് ഈ വേഗത്തിലുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളതും. ഏത് ദിവസം എത്തുമെന്നുള്ളതിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ വരും ദിവസങ്ങളിൽ തന്നെ അത്തരം കാര്യങ്ങളിൽ, അല്ലെങ്കിൽ അവർ എന്നെത്തുമെന്നുള്ള തീയതിയിലടക്കം തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.